Dear children, accountancy class like ellavarkum swagatham. Innathe class il endana sales return book adu engane tayaraka ennadakku onnu namukku discuss cheyyam. Sales return book athava vilpana madakka book ennu idariyappadu. Business il ninnu kadathil vitta sadhanangal customers madakki nalgunnathinte vishadamshangal rekhapeduthunna pratyeka journal aanu सेल्स रिटेन जर्नल अब कस्टमर साधन नीटू अवर वीटी चुन नोक कैडा साधन अलग क्वाटी कुमार अब ते कस्टमर अद्यु स्थापन को अब इतना कस्टमेस साधन मड़क लोडिट नोट तैयार नल्कू अब मड़क नल्गिय साधन बिजनेस स्वीक तेलिवाय रेखयाणि इत डेबिट नोट साम्यम क्रेडिट नोट सेलर तैयार अलग विलपनकार तैयार डेबिट नोट वांगल अलग पर्चेसर अलग बयर तैयार व्यत क्रेडिट नोट अपी तैयार अगर पकर्पोड़ कूड़िया तैयार इम नंबर तीयति कस्टम पेर तिग लाधन विशद क्रेडिट का क्रेडिट नोटि बिजनेस सूक्षा पकर्पेन बुक इटपा रेखपुर सोर्स डॉक्यूमेंट अथवा उविड रेख उपयोग नमें टेक्स्ट नोक सेल्स रिटर्न जर्नल अलग रिटर्न इनवर्ट्स बुक कटो रिटर्न इनवर्ट्स कहम सेल्स आउटवेड अल अब सेल्स रिटर्न परे साधन वी फेमिले इनवर्ट्स वरिके अब अदिने रिटर्न इनवर्ट्स बुक कटो चल क्वेश्चन पेपर रिटर्न इनवर्ट्स बुक तैयार अब पर्चेसी केसल पर्चेस रिटर्न वह रिटर्न आउटवर्ड बुक रूम तमिल मारीो अंडरलाइन दिस जर्नल इज यूज्ड टू रिकॉर्ड रिटर्न ऑफ गुड्स बाय कस्टमर्स टू देम ऑन क्रेडिट अब कस्टमर्स कड़ी विचार साधन मड़क नल्को अब रेखपुर बुक सेल्स जर्नल ऑन रिसीप्ट ऑफ गुड्स फ्रॉम द कस्टमर ए क्रेडिट नोटिस प्रिपेयर्ड इतना कस्टमर कई നമ്മൾ സാധനങ്ങൾ മടക്കി ലഭിക്കുമ്പോൾ നമ്മൾ എന്താ തയ്യാറാക്കേണ്ടത് അതായത് സെല്ലർ തയ്യാറാക്കേണ്ടത് ക്രെഡിറ്റ് നോട്ട് ആണ് കണ്ടോ അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദി സെല്ലർ സാധനങ്ങൾ വിറ്റയാൾ അല്ലെങ്കിൽ സെല്ലർ ആണ് ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് എന്നാൽ ഡെബിറ്റ് നോട്ട് ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആയിരുന്നു പർച്ചേസ് റിട്ടേൺ രേഖപ്പെടുത്തുന്നതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആയിരുന്നല്ലോ ഡെബിറ്റ് നോട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ് ബയർ ആണ് അല്ലെങ്കിൽ പർച്ചേസർ ആണ് കേട്ടോ But the source document for recording entries in the sales return book is generally the credit note. But sales return book ila transactions record cheyyunnathinu upayogikkunna source document oroda rekha endu parayunnathu edana credit note aanu. Ini da inde format vandirikkunna nokkike sales return book inde date credit number credit note number aanu ivide ezhuthunnathu adayathu സോഴ്സ് ഡോക്യുമെന്റ് എന്ന് ക്രെഡിറ്റ് നോട്ട് അല്ലേ അപ്പോൾ ഈ കോളത്തിൽ എന്താ എഴുതേണ്ടത് ക്രെഡിറ്റ് നോട്ട് നമ്പറാണ് അപ്പോൾ സെയിൽസ് ബുക്കിന്റെ പോലെ നമ്മൾ സെയിൽസ് ബുക്കിൽ കണ്ടില്ലേ ഇതേപോലെ ഡേറ്റ് അതിനകത്തെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇൻവോയ്സ് നമ്പർ ആയിരുന്നു അല്ലേ അപ്പോൾ അത് മാറി ഇവിടെ എന്താവുന്നു മാത്രം ക്രെഡിറ്റ് നോട്ടിന്റെ നമ്പർ ആയിരിക്കും നമ്മൾ രേഖപ്പെടുത്തുന്നത് പിന്നെ നെയിം ഓഫ് ദി കസ്റ്റമർ സാധനം തിരികെ നൽകുന്ന കസ്റ്റമറിന്റെ പേരില്ലേ അത് എഴുതണം അപ്പോൾ അവിടെ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ആവും അതായത് നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അക്കൗണ്ട് എന്താ ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യുകയല്ലായിരുന്നു അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് അല്ലായിരുന്നു വിറ്റപ്പോഴും അപ്പോൾ ഇവിടെ എന്താണ് വിറ്റ സാധനം തിരികെ റിട്ടേൺ ചെയ്തതാണ് അപ്പോൾ ആ കസ്റ്റമറുടെ അക്കൗണ്ടിനെ തിരികെ നമ്മൾ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് മാറ്റി എത്ര രൂപയുടെ സാധനമാണ് തിരികെ വന്നിരിക്കുന്നത് അത്രയും തുക നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ എന്താണ് ലെഡ്ജർ ഫോളിയോ കോളം എമൗണ്ട് കോളം ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഇനി നമുക്ക് നമ്മുടെ കെ ജി സി എന്നാണ് ടെക്സ്റ്റിലെ ബേസ് ചെയ്തിട്ടൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തെ നോക്കിക്കേ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒന്ന് വരച്ചിട്ടേക്കുക കേട്ടോ അത് സ്പെഷ്യൽ ജേർണൽ ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമർ ഈസ് നോൺ ആസ് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഓർ റിട്ടേൺ ഇൻവോയ്സ് ബുക്ക്
പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം. അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് നോട്ടാണ്. ഇനി ഇതിനകത്ത് ഈ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് പോലെ തന്നെ ക്രെഡിറ്റ് നോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ 1 വേഡിലൊക്കെ ഇത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടയാളപ്പെടുത്തി ഇതൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എന്താ നോക്കിക്കേ, എ ക്രെഡിറ്റ് നോട്ട് ഫോംസ് ദ സോഴ്സ് ഡോക്യുമെൻ്റ് ടു റെക്കോർഡ് ദി സെയിൽസ് റിട്ടേൺ അലവൻസസ് ഗ്രാൻഡ് എക്സെട്ര. ഇപ്പോൾ സെയിൽസ് റിട്ടേണുകൾ അലവൻസസ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ രേഖപ്പെടുത്തുന്നതിനുള്ള ഉറവിട രേഖയാണ് ഏതെന്ന് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി സെല്ലർ ഓഫ് എ കമ്മോഡിറ്റി യൂഷ്വലി വെൻ ദ പർച്ചേസർ റിട്ടേൺസ് സം ഓഫ് ദ ഗുഡ്സ് ബോട്ട് ഡ്യൂ ടു സം റീസൺ. ഇപ്പം ഇത് തയ്യാറാക്കുന്നത് ആരാണ്? സാധനങ്ങൾ വിറ്റയാളാണ്, അതായത് സെല്ലറാണ് അല്ലെങ്കിൽ സപ്ലയറാണ് അല്ലേ. അപ്പോഴേ എപ്പോഴാണ് തയ്യാറാക്കുന്നത്? അതായത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ, കസ്റ്റമർ അല്ലെങ്കിൽ പർച്ചേസർ ആ സാധനം തിരികെ കൊണ്ടുവരുമ്പോൾ, അതായത് ആ സാധനം കേടായതുകൊണ്ടോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഈ ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദി സപ്ലയർ ടു ദി പർച്ചേസർ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ആരാണ്? സപ്ലയർ അല്ലെങ്കിൽ സെല്ലറാണ്. അത് തയ്യാറാക്കി ആർക്ക് അയച്ചു കൊടുക്കുന്നത്? പർച്ചേസർക്ക്, സാധനം വാങ്ങിച്ച ആൾക്ക് കൊടുക്കുന്നു. ഇൻഫോമിങ് ഹിം ദാറ്റ്, അതിനകത്ത് എന്താ ഇൻഫോം ചെയ്യുന്ന അയാളെ? ഹിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് മെൻഷൻഡ് ഇറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തുകയ്ക്ക് അയാളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അയാൾ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ, വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ അയാളുടെ അക്കൗണ്ട് എന്ത് ചെയ്തിരുന്നു? ഡെബിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് തിരികെ കൊണ്ടുവന്നിരുമ്പോൾ അത്രയും തുകയ്ക്ക് അയാളുടെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് ആ വിവരം അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവും. ഈ ഡോക്യുമെൻറ്റിനാണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 1 വേഡിലൊക്കെ ചോദിക്കാം കേട്ടോ. സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ സെയിൽസ് റിട്ടേൺ രേഖപ്പെടുത്തുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? ക്രെഡിറ്റ് നോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ CS എഴുതിയിടും. അതായത് CUMS ഒരേ സൗണ്ട് ആണല്ലോ. അപ്പോൾ ക്രെഡിറ്റ് അങ്ങനെയോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ സെയിൽസ് C4 ക്രെഡിറ്റ് നോട്ട്, S4 സെയിൽസ് റിട്ടേൺ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും മാറിപ്പോകരുത്, ഓർക്കുന്നില്ലേ? ഡെബിറ്റ് നോട്ട് എന്തിനുള്ളതായിരുന്നു? പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്തുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആയിരുന്നു ഡെബിറ്റ് നോട്ട്. അതിനെ ഞാൻ ഓർത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് DP എന്നാണ് അല്ലേ. ഇപ്പം D4 ഡെബിറ്റ് നോട്ട്, P4 പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? പർച്ചേസറാണ് കണ്ടോ. അതെ, പ്രിപ്പയർഡ് ബൈ PP, പർച്ചേസർ അല്ലെങ്കിൽ ബയറാണ്. സെയിൽസ് റിട്ടേണിൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന, അതായത് ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്ന ആരാണ്? സെല്ലറാണ് അല്ലെങ്കിൽ സപ്ലയറാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരുന്നതാണ്, മാറിപ്പോകരുത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. KHSC നാരായണ ടെക്സ്റ്റിലെ 4.22 ഇല്ലസ്ട്രേഷൻ 10 ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, എന്തെന്ത ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഓഫ് കൊച്ചിൻ ഫർണിച്ചർ. കൊച്ചിൻ ഫർണിച്ചറിൻ്റെ സെയിൽസ് ഡേ ബുക്കിലെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ സെയിൽസ് ഡേ ബുക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ. അവിടെ കൊച്ചിൻ ഡേ ബുക്ക്, കൊച്ചിൻ ഫർണിച്ചറിൻ്റെ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കണ്ടോ. അപ്പം അതിൽ അവർ വിറ്റിരിക്കുന്ന ആളുകൾ കുറച്ച് പേരൊക്കെ തിരിച്ച് നൽകുന്നതാണ് നമ്മളതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സെയിം ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. നോക്കിക്കോ, 2019 April 5 മഹേഷ് ആൻഡ് കമ്പനി റിട്ടേൺഡ് 3 chairs അറ്റ് ദ റേറ്റ് ₹300 300 വിലയുള്ള 3 chairs മഹേഷ് ആൻഡ് കമ്പനി 5 April തിരികെ തന്നു എന്നാണ്. അണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ മഹേഷ് ആൻഡ് കമ്പനിക്ക്? ഇതേ നമ്മൾ വിറ്റായിരുന്നു ആര്, ഈ കൊച്ചിൻ ഫർണിച്ചർ, അതിൽ ചെയറ് തിരികെ തന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിലോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. അപ്പം ഡേറ്റ് എഴുതുന്നു 5 April 2019. അപ്പം ഇതിനകത്ത് ക്രെഡിറ്റ് നോട്ട് നമ്പറൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും എഴുതുന്നില്ല, കോളം ബ്ലാങ്ക് ആണ്. ഇനി സപ്ലൈ നെയിം ഓഫ് കസ്റ്റമർ, കസ്റ്റമർ ആരാണ്? മഹേഷ് ആൻഡ് കമ്പനിയാണ്. എന്താണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? 3 chairs ആണ്. അറ്റ് ദ റേറ്റ് ₹300 300 വിലയുള്ള 3 chairs. അപ്പോൾ എത്ര രൂപയാണ് മൊത്തം? ₹900 ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഐറ്റമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ നേരെ എഴുതിയിരിക്കുന്നത്. ഒന്നിലധികം ഐറ്റംസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ താഴെ താഴെ എഴുതി ഡീറ്റെയിൽ ആയിട്ട് ഇന്നർ കോളത്തിൽ കാൽക്കുലേഷൻ കാണിച്ചിട്ട് വേണേൽ അമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഓക്കെ, ഇനി 18 April രവീന്ദ്ര ട്രേഡേഴ്സ് റിട്ടേൺഡ് 2 tables അറ്റ് ദ റേറ്റ് ₹3600 3600 വിലയുള്ള 2 tables രവീന്ദ്ര ട്രേഡേഴ്സ് തിരിച്ചു തന്നു. അപ്പോൾ 18 April രവീന്ദ്ര ട്രേഡേഴ്സ് 2 tables അറ്റ് ദ റേറ്റ് 3600
ഇപ്പം രണ്ട് ടേബിൾ ആകുമ്പോൾ എത്ര വരും? 7,200 rupees വരും. അതെ. അടുത്തത് 20-ാം തീയതി ജയമാത ഏജൻസീസ് റിട്ടേൺ 2 chairs അറ്റ് ദ റേറ്റ് ₹200. 200 രൂപ വിലയുള്ള 2 chairs ജയമാത ഏജൻസീസ് റിട്ടേൺ ചെയ്തു 20-ാം തീയതി. ഇപ്പം ഡേറ്റ് 20, ഇവിടെ 30-ാണ് കടന്നത്, 20-ാക്കി മാറ്റുക. ക്വസ്റ്റിനകത്തുള്ള ഡേറ്റ് തന്നെ കൊടുക്കുക. അപ്പം ജയമാത ഏജൻസീസ് 2 chairs അറ്റ് ദ റേറ്റ് 200 എന്ന് പറയുമ്പോൾ എത്രയാണ്? 400 rupees ആണ്. അപ്പം ടോട്ടൽ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് 8,500 ആണ്. അത് ടോട്ടൽ എന്ന് എഴുതി ഡബിൾ ലൈൻ ഇട്ട് അണ്ടർലൈൻ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.